ആർക്കും വളരെ എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ ബിസിനസ് ഐഡിയയാണ് ഇവിടെ പറയുന്നത്. പ്രത്യേകിച്ച് ഇത് സ്ത്രീകൾക്ക് എളുപ്പം ചെയ്യാൻ പറ്റുന്നതാണ്. ചെറിയ പ്രോസസ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട് എങ്കിൽ പോലും അത് മനസ്സിലാക്കിയെടുത്താൽ വളരെ വേഗം ചെയ്യാൻ പറ്റുന്ന പ്രോഡക്റ്റ്. അത് കൂടാതെ തന്നെ ഈ പ്രോഡക്റ്റിന് നല്ല മാർക്കറ്റുണ്ട്. കാരണം ഇതൊരു ഹോം മെയ്ഡ് പ്രോഡക്റ്റാണ്, നല്ല പ്രോഡക്റ്റാണ്, കൂടാതെ സാധാരണ ആളുകൾ ഇഷ്ടപ്പെടുന്ന പ്രോഡക്റ്റാണ്. അപ്പോൾ ഈ പ്രോഡക്റ്റ് നമുക്ക് വേണമെങ്കിൽ നമ്മളുടെ സോഷ്യൽ മീഡിയ വഴി വളരെ വേഗം പ്രൊമോട്ട് ചെയ്യാൻ പറ്റും, അതും ഫ്രീ ഓഫ് കോസ്റ്റിൽ, ഒരു രൂപ പോലും മുടക്കാതെ. അങ്ങനെയാണെങ്കിൽ പോലും നിങ്ങൾക്ക് നല്ല ബിസിനസ് അക്വയർ ചെയ്യാൻ പറ്റും. മാസം സ്റ്റാർട്ടിങ്ങിൽ വളരെ കുറഞ്ഞ ബിസിനസ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ, പക്ഷേ ഒരു 3 മാസം 6 മാസം വരെ നിങ്ങൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള കസ്റ്റമർ കാണും, ഒരു കസ്റ്റമർ ബാക്കപ്പ് കാണും, നല്ല വരുമാനവും ഉണ്ടാകും. കുറഞ്ഞത്, ഏറ്റവും കുറഞ്ഞത് മാസത്തിൽ ഒരു 20-25,000 രൂപ ഉണ്ടാക്കാൻ ഈ ബിസിനസ് മതിയാകും. എന്നാൽ ഇതിന് മുടക്കു മുതൽ വളരെ കുറവുമാണ്. അപ്പോൾ ഈ പ്രോഡക്റ്റ് ഏതാണ്, എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ഇതിന് വേണ്ട സാധനങ്ങൾ, പ്രോസസ്സിംഗ് എങ്ങനെയാണ്, എവിടെയാണ് ഇത് വിറ്റഴിക്കേണ്ടത്, ഇതിൻ്റെ ലാഭം എത്ര എന്നൊക്കെയുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് വളരെയധികം വേണം. ഞങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് നിങ്ങളുമായിട്ട് സംവദിക്കാൻ വേണ്ടിയിട്ട് ഒരു ടെലിഗ്രാം ചാനൽ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്, ലേറ്റസ്റ്റ് ആയിട്ട് ഉണ്ടാക്കിയതാണ്. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അവിടെ കയറി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ സംശയങ്ങൾ ഡയറക്റ്റ് ചോദിക്കാൻ പറ്റും. കാരണം ഇവിടെ യൂട്യൂബിൽ നിങ്ങൾക്ക് പറ്റുന്നത് കമന്റ് ഇടുക, അതിന് മറുപടി ലഭിക്കുക എന്നുള്ളതാണ്. എന്നാൽ ടെലിഗ്രാം ചാനലിൽ കയറി സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് അവിടെ ചോദിക്കാൻ പറ്റും. 2, നമ്മളുടെ ഫേസ്ബുക്ക് പേജ് ഉണ്ട്, അതിന്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അവിടെയാണെങ്കിലും നിങ്ങൾക്ക് ഡയറക്റ്റ് ഞങ്ങളുമായി ചാറ്റ് ചെയ്യാൻ പറ്റും. രണ്ട് രീതിയിലും ചാറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് രണ്ടും നിങ്ങൾ കയറി ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക, ടെലിഗ്രാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. കമന്റ് എന്താണെങ്കിലും താഴെ കമന്റ് ബോക്സിൽ കുറിക്കുക. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടവർ ഷെയർ ചെയ്യുക. നമുക്ക് പ്രോഡക്റ്റിലേക്ക് വരാം. ഇതാണ് ഹാൻഡ് മെയ്ഡ് സോപ്സ്, കൈകൊണ്ടുണ്ടാക്കിയ സോപ്പുകൾ. നല്ല മാർക്കറ്റാണ് എന്നുള്ളത്, ഞാനും ആ പ്രോഡക്റ്റിന്റെ ഒരു ഉപഭോക്താവാണ്. സ്ഥിരം ഒരു കടയിൽ നിന്നാണ് ഞാൻ വാങ്ങിക്കുന്നത്. കുറെ കാലമായി ഒരു പ്രശ്നവുമില്ല, നല്ല സോപ്പാണ്, സൂപ്പർ സോപ്പാണ്, വിലയും കുറവാണ്. ഓക്കെ, നമുക്ക് ഈ ഹാൻഡ് മെയ്ഡ് സോപ്പ് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് ഒന്ന് നോക്കാം. അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് പ്ലാൻ തന്നെ ഞാൻ ഇവിടെ പറയുന്നുണ്ട്. നമ്മൾ ഗ്ലിസറിൻ ബേസ്ഡ് സോപ്പാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. നമുക്ക് അതിന് വേണ്ടത് ഗ്ലിസറിൻ സോപ്പ് ബേസ് വേണം, 2 കിലോ. ഏകദേശം 800 രൂപ വില വരുന്ന ഒരു സംഭവമാണ് ഇത്. പിന്നെ വേണ്ടത് നമുക്ക് എസൻഷ്യൽ ഓയിൽസ് വേണം. ലാവെൻഡർ ആണെങ്കിലും ടീ ട്രീ വേണമെങ്കിൽ എടുക്കാം, ലെമൺ വേണമെങ്കിൽ എടുക്കാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ഈ 3 ബോട്ടിലാണ് വേണ്ടത്, അതായത് 15 ml 3 ബോട്ടിൽ വേണ്ടി വരും. അതിനെല്ലാം കൂടെ നമുക്കൊരു 600 രൂപയാകും. പിന്നെ വേണ്ടത് നാച്ചുറൽ കളറാണ്. ഒന്ന് ടർമറിക്കിൻ്റെ എടുക്കാം, ഇല്ലെങ്കിൽ ബീട്രൂട്ടിൻ്റെ പൗഡർ എടുക്കാം, ഏത് വേണമെങ്കിലും എടുക്കാം നിങ്ങൾക്ക്. ഒരു 300 രൂപ അതിനു വേണ്ടിയും പിടിക്കുക. പിന്നെ വേണ്ടത് ഈ സോപ്പ് ഉണ്ടാക്കാനുള്ള മോൾഡാണ്, സിലിക്കോണിൻ്റെ സോപ്പ് മോൾഡ് വരുന്നുണ്ട്. ഒരു 600 രൂപ അതിനു വേണ്ടി മാറ്റി വെക്കുക. പിന്നെ പാക്കേജിങ് മെറ്റീരിയൽസ് വേണം, ക്രാഫ്റ്റ് പേപ്പർ വേണം, ലേബല് വേണം, പിന്നെ ടോയ്, ഇതൊന്ന് കെട്ടാനുള്ള ടോയിനും കാര്യങ്ങളും ഒക്കെ വേണം. പ്രത്യേക തരത്തിലാണ് നമ്മൾ ഇത് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനൊരു 700 രൂപ മാറ്റി വെക്കുക. പിന്നെ ഇതിൻ്റെ അഡിറ്റീവ്സ് വേണം, അതായത് ഇതിൽ അഡിഷൻ ചെയ്യാനുള്ള സാധനങ്ങൾ എന്തെങ്കിലും വേണമെങ്കിൽ അത് വേണം. അതായത് ഡ്രൈഡ് ഹെർബ്സ് ആണിത്, വേണമെങ്കിൽ നമുക്ക് ലാവെൻഡർ ഉപയോഗിക്കാം, ഇല്ലെങ്കിൽ റോസ്മേരി ഉപയോഗിക്കാം. ഇതൊക്കെ മാർക്കറ്റിൽ കിട്ടുന്ന സാധനങ്ങളാണ്. 200 രൂപ അതിന് വേണ്ടി മാറ്റി വെക്കുക. പിന്നെ നമുക്ക് വരുന്ന ചെറിയ ചെറിയ എക്സ്പെൻസസ് വേറെ ഉണ്ട്, അൺഫോർസീൻ ഇല്ലെങ്കിൽ മിസലേനിയസ് എന്ന് പറയും. അതിൽ മെഷറിംഗ് കപ്പ് വേണം, മിക്സിംഗ് സ്പൂൺസ് വേണം, ഇതൊക്കെ ഒറ്റത്തവണയാണ്. 200 രൂപ അതിനു വേണ്ടി മാറ്റി വെക്കാം. ഇത്രയും പൈസയാണ് നമ്മൾ ഓൾറെഡി ഇതിനു വേണ്ടി ചെലവാക്കുന്നത്. ക്വാണ്ടിറ്റി പറഞ്ഞു, അതിൻ്റെ എമൗണ്ട് അപ്രോക്സിമേറ്റ് മാർക്കറ്റിൽ ലഭിക്കുന്ന എമൗണ്ടും പറഞ്ഞു കഴിഞ്ഞു. അത് നിങ്ങൾ കൂട്ടി നോക്കുക. ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് നോക്കാം. നമുക്കൊരു ക്ലീൻ ആയിട്ടുള്ള ഏരിയ വേണം, അത് സാനിറ്റൈസ് ചെയ്ത നല്ലൊരു ഏരിയ ഇതിനു വേണ്ടി ഉണ്ടാക്കാൻ വേണ്ടി വേണം. പിന്നെ ഈ ബേസ്, സോപ്പ് ബേസ് നമ്മൾ മേടിച്ചിട്ടുണ്ട്, ഇത് മെൽറ്റ് ചെയ്യണം. മെൽറ്റ് ചെയ്യുന്ന 2 രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഡബിൾ ബോയിലിംഗ് ചെയ്യാൻ പറ്റും, ഇല്ലെങ്കിൽ നമുക്ക് അവൻ ഉണ്ടെങ്കിൽ, മൈക്രോവേവ് ഉണ്ടെങ്കിൽ അതിനകത്ത് വെച്ചും മെൽറ്റ് ചെയ്യാൻ പറ്റും. ഒന്ന്, ഇത് മെൽറ്റ് ചെയ്തതിന് ശേഷം
നമുക്ക് ഈ എസൻഷ്യൽ ഓയിൽ ഇതിൽ ആഡ് ചെയ്യണം, പിന്നെ അതിൻ്റെ കളർ ആഡ് ചെയ്യണം, പിന്നെ അഡിറ്റീവ്സ് അതായത് നമ്മൾ പറഞ്ഞില്ലേ ഉണങ്ങിയ ഹെർബ്സ് എന്ന് പറഞ്ഞില്ലേ അത് ആഡ് ചെയ്യണം, എന്നിട്ട് നന്നായിട്ട് ഇളക്കുക. അതായത് ഈ കാര്യങ്ങളെല്ലാം സോപ്പ് ബേസിൽ എല്ലായിടത്തും ചെല്ലണം എന്ന് മാത്രം. ഇനി ഇത് ഇളക്കിയതിന് ശേഷം നമുക്ക് സിലിക്കണ്ടെ മോൾഡ് കിട്ടും. ആ മോൾഡിലേക്ക് ഇത് അതായത് ഓരോ ഷേപ്പാണത് അതിലേക്ക് ഇത് ഒഴിക്കുകയാണ് വേണ്ടത്. പിന്നൊരു കുറച്ച് മണിക്കൂറുകൾ നമ്മൾ അതിനെ ശല്യപ്പെടുത്താൻ പോകണ്ട, അവിടെ ഇരിക്കട്ടെ. അതൊന്ന് കട്ടിയാകട്ടെ, നല്ലതുപോലെ കട്ടിയാകുന്നത് വരെ ശല്യപ്പെടുത്താൻ പോകണ്ട. ഒരു 24 മണിക്കൂർ അവിടെ ഇരുന്നോട്ടെ. 24 മണിക്കൂറിന് ശേഷം അതൊന്ന് ഞെക്കി നോക്കുക, കട്ടിയായി എന്ന് ഉറപ്പ് വന്നാൽ ആ മോൾഡിൽ നിന്ന് അത് പുറത്തെടുക്കുക. ഇനി പാക്കിംഗ് ആണ്. നേരത്തെ പറഞ്ഞ പോലെ റാപ്പിംഗ് പേപ്പർ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അതിൽ ക്രാഫ്റ്റ് പേപ്പർ, അതിലിത് ഫോൾഡ് ചെയ്ത് ടോയിൻ കൊണ്ട് കെട്ടിയതിന് ശേഷം അതിൻ്റെ പുറത്ത് നമ്മളുടെ ലേബൽ ഒട്ടിക്കുക. അതിനകത്ത് പ്രൈസും കാര്യങ്ങളൊക്കെ വരും, ലേബൽ ഒട്ടിക്കുക. ഇത്രയും ചെയ്താൽ മതി, കഴിഞ്ഞു. നമ്മളുടെ ബ്രാൻഡ് റെഡി ആയി കഴിഞ്ഞു. അതായത് നമ്മളുടെ ബ്രാൻഡ് സോപ്പ് റെഡിയായി കഴിഞ്ഞു. നമ്മൾ ഗ്ലിസറിൻ ബേസ്ഡ് സോപ്പാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതായത് അപ്പുറം ഇപ്പുറം കാണാവുന്ന ടൈപ്പ് തിളങ്ങുന്ന ടൈപ്പ് സോപ്പാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ, റൈറ്റ്. ഇനി നമുക്കിത് എങ്ങനെ വിൽക്കാം, മാർക്കറ്റിങ്ങും സെല്ലിങ്ങും ഒക്കെ ഇതിൻ്റെ എങ്ങനെയായിരിക്കും എന്ന് നോക്കാം. നമുക്ക് ലോക്കൽ മാർക്കറ്റിൽ ഇത് നന്നായിട്ട് വിറ്റഴിക്കാൻ പറ്റും. അതുപോലെ തന്നെ ട്രേഡ് ഫെയറുകൾ വരും, എക്സിബിഷൻസ് വരും, അവിടെയൊക്കെ നമുക്ക് സ്റ്റാൾ എടുത്ത് ഇത് വിൽക്കാൻ പറ്റും. പിന്നെ ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞ പോലെ തന്നെ സോഷ്യൽ മീഡിയയിലൂടെ ഇത് നന്നായിട്ട് വിൽക്കാൻ പറ്റും. നിങ്ങളുടെ ഫേസ്ബുക്ക് യൂസ് ചെയ്യാം, നിങ്ങളുടെ ഇൻസ്റ്റഗ്രാം യൂസ് ചെയ്യാം, നിങ്ങളുടെ വാട്സപ്പ് യൂസ് ചെയ്യാം. ഇതിലൂടെയൊക്കെ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് ഇതിൻ്റെ ഫോട്ടോയും കാര്യങ്ങളും ഒക്കെ എടുത്തിട്ട് എന്താണ് ഇതിൻ്റെ എത്ര ഗ്രാം ഉണ്ട്, എന്താണ് വില എന്നൊക്കെയുള്ള കാര്യങ്ങൾ അത് നിങ്ങൾ അതിനകത്ത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പതിയെ പതിയെ അവിടെ നിന്ന് നിങ്ങൾക്ക് ഓർഡർ വരും. ഓക്കെ, ഓർഡർ വന്നാൽ നിങ്ങളുടെ ക്വാളിറ്റി അനുസരിച്ചായിരിക്കും അത് റിപ്പീറ്റ് ചെയ്യണമോ വേണ്ടയോ എന്ന് കസ്റ്റമർ തീരുമാനിക്കുന്നത്. ഓക്കെ, അടുത്തത് വേർഡ് ഓഫ് മൗത്ത്. ഞാൻ ഇത് പറഞ്ഞു, ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. വേർഡ് ഓഫ് മൗത്ത്, അതായത് ഒരാൾ മേടിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും അവർ അടുത്ത ആളോട് പറയും. ഈ വീഡിയോയുടെ ആദ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഒരു കടയിൽ നിന്നാണ് വാങ്ങിക്കുന്നത്, വർഷങ്ങളായിട്ട് അവിടെ നിന്നാണ് വാങ്ങിക്കുന്നത്, നല്ല സോപ്പാണ് എന്ന് ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇത് ഞാൻ പബ്ലിക്കലി എൻ്റെ ഫ്രണ്ട്സിനോടും കാര്യങ്ങളും ഒക്കെ പറയാറുണ്ട്, ഫ്രീലി ഞാൻ അങ്ങോട്ട് കസ്റ്റമറെ അയക്കാറുണ്ട്. അപ്പോൾ ഇതാണ് വേർഡ് ഓഫ് മൗത്ത്. ഒരാൾക്ക് ഇഷ്ടപ്പെട്ടാൽ അവരുടെ ആ സാറ്റിസ്ഫാക്ഷൻ അവരുടെ വായിലൂടെ പുറത്തു വരും, അത് മറ്റുള്ളവരിലേക്ക് പകരും, അവർ വീണ്ടും കസ്റ്റമർ ആകുന്ന രീതിയാണ് വേർഡ് ഓഫ് മൗത്ത് എന്ന് പറയുന്നത്. അത് അത്യാവശ്യമാണ്. പിന്നെ നമ്മളുടെ ലോക്കൽ സ്റ്റോറുകളിലൂടെ, നമ്മുടെ എന്താ പറയുക, ഡിപ്പാർട്ട്മെന്റൽ സ്റ്റോറുകൾ, നമ്മുടെ പലചരക്ക് കടകൾ, എല്ലാ കടകളിൽ കൂടെ, മെഡിക്കൽ സ്റ്റോഴ്സ്, ഇവിടെ ഒക്കെ ഇത് വിൽക്കാൻ പറ്റുന്ന സംഭവം തന്നെയാണ്. പിന്നെ ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞു വാട്സപ്പ് എന്ന് പറഞ്ഞു. വാട്സപ്പിൽ വേണമെങ്കിൽ നമുക്ക് ഗ്രൂപ്പ് ഉണ്ടാക്കാം, ലോക്കലായിട്ട് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് ഈ പ്രോഡക്റ്റിനെ പ്രൊമോട്ട് ചെയ്യാം. ഇതിൻ്റെ ഇമേജസ് ഷെയർ ചെയ്യാം, ഓഫറുകൾ ഉണ്ടെങ്കിൽ കൊടുക്കാം, പുതിയ പുതിയ അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിൽ അതിലൂടെ കൊടുത്ത് നിങ്ങൾക്ക് അങ്ങനെ ഒരു ഗ്രൂപ്പ് തന്നെ ഉണ്ടാക്കാൻ പറ്റും, കസ്റ്റമർ ബേസ്ഡ് ഗ്രൂപ്പ് ഉണ്ടാക്കാൻ പറ്റും. ഇനി നമുക്ക് ഇതിൻ്റെ കോസ്റ്റിലേക്ക് വരാം. നമുക്കൊരു റേറ്റ് ഇടണമല്ലോ, നമുക്കൊരു ലാഭവും വേണമല്ലോ. അപ്പോൾ കോസ്റ്റ് എന്ന് പറയുമ്പോൾ ഈ തരത്തിൽ നമ്മൾ ഉണ്ടാക്കുന്ന സോപ്പിന്റെ കോസ്റ്റ് ഏതാണ്ട് 17 രൂപയായിരിക്കും അപ്രോക്സിമേറ്റ്ലി വരുന്നത്. അപ്പോൾ സെല്ലിംഗ് പ്രൈസ് നമ്മൾ എങ്ങനെയാണ് ഇടേണ്ടത്? സെല്ലിംഗ് പ്രൈസ് നമ്മൾ 50 രൂപ സെല്ലിംഗ് പ്രൈസ് ഇടുക. കാരണം 200 ഗ്രാം ഉണ്ട്, അതും കൂടെ ഓർത്തോണം. ഇവിടെ 120 ഗ്രാമിനും 125 ഗ്രാമിനും ഒക്കെ 40-50 രൂപ മേടിക്കുന്ന സോപ്പുകൾ ഓൾറെഡി ഉണ്ട്. അപ്പോൾ ഇത് 200 ഗ്രാമാണ്. അപ്പോൾ 50 രൂപ ഇതിൻ്റെ സെല്ലിംഗ് പ്രൈസ് ഇടുന്നു. ഓക്കെ, നമുക്ക് കിട്ടാൻ സാധ്യതയുള്ള പൊട്ടൻഷ്യൽ റവന്യൂ എത്രയായിരിക്കും? നമുക്ക് കിട്ടുന്നത് 5000 രൂപയാണ്. അതായത് 100 × 50 5000 രൂപയാണ് കിട്ടുന്നത്. നമുക്കിവിടെ പ്രോഫിറ്റ് എത്ര വരും എന്ന് നോക്കാം. 5000 രൂപ നമുക്ക് റവന്യൂ ആയിട്ട് കിട്ടിക്കഴിഞ്ഞു. നമുക്ക് ഇതിൻ്റെ കോസ്റ്റ് എല്ലാം കൂടെ വരുന്നത് ഏകദേശം 3400 രൂപ വരും. അപ്പോൾ ഈ ഒരു ബേസ് വെച്ച് നമ്മൾ പ്രോഡക്റ്റ് ഉണ്ടാക്കി വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് ലാഭം കിട്ടാൻ പോകുന്നത് 1600 രൂപയാണ്. എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്ന് നോക്കാം. ഇതിൻ്റെ ക്വാളിറ്റി, അതുപോലെ തന്നെ കൺസിസ്റ്റൻസി തീർച്ചയായിട്ടും നമ്മൾ കീപ്പ് ചെയ്തേ മതിയാകൂ. അതുപോലെ തന്നെ വെറൈറ്റീസ് ഉണ്ടായിരിക്കണം നമുക്ക്. പിന്നെ ഫീഡ്ബാക്ക് നമ്മൾ എടുത്തുകൊണ്ടേ ഇരിക്കണം. കാരണം ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ആ ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ നമുക്ക് എൻകറേജ്മെൻറ്റ് കിട്ടുകയുള്ളൂ. ആ ഫീഡ്ബാക്ക് നമ്മൾ എടുത്തുകൊണ്ടേ ഇരിക്കണം. ഓക്കെ, ഇവിടെ ഒരു ചെറിയൊരു പ്രശ്നം കൂടെ വരും. ഇങ്ങനെയുള്ള സോപ്പുകൾ ഉണ്ടാക്കുമ്പോൾ ആളുകൾ ചോദിക്കും ഇതിൻ്റെ TFM എത്രയാണ് എന്ന് ചോദിക്കും. TFM എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഫാറ്റി മാറ്റർ എന്നാണ്. അത് സോപ്പിന് വലിയ പ്രത്യേകതയുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന സോപ്പ്, ഈ ടോയ്ലറ്റ് സോപ്പിന് വരുന്നത് ഏതാണ്ട് 76% TFM ആണ് വേണ്ടത്.
പിന്നെ സാധാരണ ലോണ്ടറി സോപ്പ് ഉണ്ടല്ലോ നമ്മുടെ എന്താ പറയുന്നത് അലക്ക് സോപ്പ്, അലക്ക് സോപ്പിന് വേണ്ടത് 60% തൊട്ട് 72% വരെയാണ് TFM വേണ്ടത്. അപ്പം നമ്മളിവിടെ ഉണ്ടാക്കുന്ന ഈ സോപ്പിന് ഇത് ഗ്ലിസറിൻ സോപ്പ് ആയതുകൊണ്ട് 75 മുതൽ 80% വരെ TFM ഇതിന് ഉണ്ടായിരിക്കും. പിന്നെ ഈ നമ്മൾ ചേർക്കുന്ന എസൻഷ്യൽ ഓയിലും നാച്ചുറൽ കളറും അൽറ്റീസും ഒക്കെ ചേർക്കുമ്പോഴത്തേക്കും ചെറിയൊരു വേരിയേഷൻ അതിനകത്ത് വരും, എങ്കിൽ പോലും നമ്മളുടെ ആ ഒരു പറഞ്ഞ ലെവലിൽ തന്നെ ഇത് നിൽക്കും. അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾ വേവലാതിപ്പെടേണ്ട കാര്യം ഇല്ല. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും അതായത് TFM ചെക്ക് ചെയ്തേ മതിയാകൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലാബിൽ കൊടുത്ത് ചെക്ക് ചെയ്യിക്കാവുന്നതാണ്. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.